അവിടെ എനിക്ക് എല്ലാവരുമായിട്ട് ഇമോഷണൽ അറ്റാച്ച്മെന്റ്, വിഷയമായിട്ട് മാത്രമല്ല. പിന്നെ അവിടെ ഇമോഷണൽ അറ്റാച്ച്മെന്റ് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഈ വഴക്കിൻ്റെ ഇടയിലൊക്കെ തിരിച്ച് പറയുമ്പോൾ നമുക്ക് കുറച്ച് ഹേർട്ട് ആവും. ഒരിക്കലും നമുക്ക് ഇമോഷണൽ ആയിട്ട് നിൽക്കാൻ പറ്റില്ല ഗെയിമിൽ, ഒരിക്കലും പറ്റത്തില്ല. ബട്ട് വി ആർ ഓൾസോ ഹ്യൂമൻസ്, വി ഹാവ് ടു ബി ദയർ വിത്ത് ഇമോഷണൽ അറ്റാച്ച്മെന്റ് എന്ന് തന്നെ ഞാൻ പറയത്തില്ല. അല്ലാതെ ഒരു ഇമോഷൻ ലെസ് ആയിട്ട് നിന്നാൽ ഒരിക്കലും ഒരു ഹ്യൂമൻ നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ എല്ലാം അതിൻ്റെ ഉള്ളിലുണ്ട്. എന്നിട്ട് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, എങ്ങനെ ഗെയിം കളിക്കുന്നു എന്നുള്ളതിലാണ് ഫോക്കസ് ചെയ്യാനായിട്ട് തോന്നിയിരുന്നോ? ആണ്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രിഗറിംഗ് ഉണ്ട്. അത് ശരിക്കും കുറച്ചൊക്കെ ഫുൾ ഫ്ലഷ് ആക്കാൻ പറ്റിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപ്റ്റനും ഞാനും വിഷ്ണു മിഥുനും കൂടിയാണ് ക്യാപ്റ്റൻ, ഐ മീൻ കോമ്പറ്റീഷൻ വന്നിരുന്നത്. അപ്പോൾ അതിന് മിഥുന ഹാൻഡ് ഓവർ ചെയ്ത് പോയി. അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ജസ്റ്റ് ലാൻഡ് ആയിരുന്നു, ഇനിയും കാര്യങ്ങളുണ്ട്. ടാസ്ക്കാണ്, ഞാനത് ഓണായി വന്നത്. അത് തന്നെ ക്യാപ്റ്റൻസിയിലോട്ടായി, പക്ഷെ അതിന് ശേഷം യൂസ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ചാൻസ് കിട്ടി എന്തായാലും തിരിച്ചു കിട്ടും. അതുകൊണ്ട് അനിയൻ മിഥുന തന്നെ അത് കൊടുത്തത് ക്യാപ്റ്റൻ. അല്ല, വിഷ്ണുവിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ടോക്ക് ഉണ്ടായിരുന്നു, ഫൈവ് വീക്സും അവിടെ ക്യാപ്റ്റൻ ആയാലും വലിയ കാര്യമൊന്നുമില്ല, ക്യാപ്റ്റൻ അല്ല വലിയ സംഭവം എന്നുള്ളത്. പക്ഷേ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഹൗസിൽ ക്യാപ്റ്റൻസി എന്ന് പറയുന്നതിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ അതിനെ ഭയങ്കര ലൈറ്റ് ആയിട്ട് എടുത്തപ്പോൾ ഐ തോട്ട് ഓക്കെ, എനിക്ക് അങ്ങനെ ഹാൻഡ് ഓവർ ചെയ്യണ്ട. ഇഫ് ഹി വാണ്ട് പുള്ളി കളിച്ചെടുക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ മിഥുന ഹാൻഡ് ഓവർ ചെയ്യുന്നുണ്ട്. അതെ, വേറെ കാര്യം റാപ്പ് മാത്രമാണ് ആളുടെ കുറച്ച് വൈബായിട്ട് വരുന്നത്. പിന്നെ ആ ഒരു ഗെയിമിലാണ് ആൾ പെട്ടെന്ന് പൊട്ടിത്തെറിച്ചത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പുള്ളി കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഐ തിങ്ക് പുള്ളി എനർജി സേവിംഗ് ആണ്, കുറച്ചുകൂടി ടാസ്ക് കൊടുക്കുമ്പോൾ അവൻ്റെ സൗണ്ട് റേസ് ആയിക്കോളും. ദേവുവിൻ്റെ ഒരു കൺസെപ്റ്റിൽ ആര് വിന്നർ ആവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഇപ്പോൾ ടു ബി ഫ്രാങ്ക്, അവിടുത്തെ ആ ഒരു വളയം പിടിച്ചുകൊണ്ടിരിക്കുന്ന മാരാറ് തന്നെയാണ്. മാരാറ് തന്നെയാണ് അവിടെ ഒരു ഗെയിം പിടിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ശ്രീചരനാണെങ്കിലും വിഷ്ണു ആണെങ്കിലും ബി ഫ്രാങ്ക് മാരാറിന്റെ ബാക്കിൽ നിന്നിട്ടാണ് ഗെയിം ചെയ്യുന്നത്. അവസാനം നല്ല, അവന്റെ തെറ്റുണ്ടെങ്കിൽ ഞാൻ പറയാറുണ്ട്, നല്ലതാണെങ്കിൽ നല്ലതും പറയാറുണ്ട്. ഞാൻ ഡിബേറ്റുകളിലൊക്കെ കണ്ടുന്ന ഒരു മാരാറിനെ അല്ല അവിടെ കണ്ടത്, ഭയങ്കര ഒരു എന്റർടൈനർ ആണ്. എന്നാൽ വായന ചെയ്തതൊക്കെ വലിയാണ്, അതിനും മറുപടി കൊടുത്തിട്ടുണ്ട്. നല്ലതിനെ അപ്രീഷിയേറ്റ്. നോ പൊളിറ്റിക്സ്. ഈ മാരാർ ഒരു ലവ് സ്റ്റോറി പ്ലേ ചെയ്യാൻ വേണ്ടി നോക്കിയായിരുന്നല്ലോ. അങ്ങോട്ട് വരുമ്പോ അങ്ങോട്ട് തള്ളുന്നുണ്ടാരെങ്കിലും, അങ്ങോട്ട് വരുമ്പോ ഇങ്ങോട്ട് അങ്ങ് തള്ളുന്നുണ്ട്. പക്ഷെ അവൻ്റെതായ കുറച്ച് റൂൾസ് ഉണ്ട്, ലൈക്ക് ഈ പറഞ്ഞ മാതിരി ചിലത് പറയുമ്പോൾ ഒരു ലോജിക്കലൊക്കെ രീതിയിൽ പറയുക, മറ്റുള്ളവർക്ക് ഹേർട്ടാവുന്ന രീതി, അങ്ങനെ പല സിറ്റുവേഷൻ അവിടെ ഉണ്ടായിട്ടുണ്ട്. ലാലേട്ടം വന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് തിരുത്താൻ പറ്റത്തില്ല, കാരണം നമ്മളൊരു കാര്യം പറയുമ്പോൾ അവനത് അക്സെപ്റ്റ് ചെയ്യാതെ ഞാൻ ഇങ്ങനെയെന്ന് പറയുമ്പോൾ പിന്നെ അതിൻ്റെ മേലെ ഒന്നും പറയാനില്ല. ഓക്കെ.